നയിനിലെ ഒരു വിധവ തന്റെ ഏക മകന്റെ നിര്യാണത്തിൽ കരഞ്ഞു വിലപിച്ചുകൊണ്ട് മഞ്ചത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഭാവി സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. നിരാശപ്പെട്ടും നിലവിളിച്ചും അവൾ ആ മഞ്ചത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ മഞ്ചത്തെ തൊട്ടു. അത് യേശുവാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയേ നീ കരയണ്ട. കൂടി നിന്നവരൊക്കെ പറഞ്ഞു കാണും ഇതെന്ത് കാര്യമാ, ഏക മകൻ മരിച്ചു പോയപ്പോ ആ അമ്മയോട് കരയണ്ടെന്ന് പറഞ്ഞാൽ ഏതമ്മ അത് കേൾക്കും, എന്തും മണ്ടത്തരമാണ് ഈ പറയുന്നത്. പക്ഷേ കരയണ്ട എന്ന് പറഞ്ഞത് ആരാന്നറിയാവോ? ഇന്ന് അവളുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചു മറിക്കാൻ കഴിയുന്ന യേശുവാണ് പറയുന്നത് കരയണ്ട. ഇന്ന് രാവിലെ നിങ്ങൾ ഏത് വിഷയത്തെ ഓർത്താ നിങ്ങൾ ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തെ ഓർത്താ നിങ്ങൾ കരയുന്നത്? ഏത് വിഷയത്തെ ഓർത്താ നിങ്ങൾ നിലവിളിക്കുന്നത്? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുക, കരയണ്ട. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ തിരിച്ചു മറിക്കാൻ കഴിയുന്ന യേശുവാണ് പറയുന്നത് കരയണ്ട. നമ്മൾ അവിടെ വായിക്കുന്നത് മരിച്ച കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. വലിയ ഒരത്ഭുതം. ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ആ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാണോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവപ്രവൃത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന ഞങ്ങളുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ആശ്വാസദായകനായ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കൃപകൾ അനുഭവിച്ചറിയുവാൻ അങ്ങ് അനുവദിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.